വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാദമി. നമ്മളിവിടെ ബാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേണ്ട അടുത്ത അഡീഷണൽ ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ്. അതായത് കോർഡിനേഷൻ നമ്പർ രണ്ട് വരികയാണെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷന്റെ വാല്യൂ എസ് പി ആയിരിക്കും. ജോമെട്രി ലീനിയർ ആണെന്നുള്ളത് പഠിച്ചിരിക്കണം. കോർഡിനേഷൻ നമ്പർ മൂന്നാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എസ് പി ടു ആയിരിക്കും. അത് ട്രയഗണൽ പ്ലാനർ ആണെന്ന് മനസ്സിലാക്കണം. കോർഡിനേഷൻ നമ്പർ ഫോർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ആയിരിക്കും. ജോമെട്രി ടെട്രാഹെഡ്രൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കോർഡിനേഷൻ നമ്പർ ഫോർ ആണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഡി എസ് പി ടു ആണ്, സ്ക്വയർ പ്ലാനർ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ ഫൈവ് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ആണ്, ട്രയഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ സിക്സ് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ടു ഒക്ടാഹെഡ്രൽ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ സിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഡി ടു എസ് പി ത്രീ ഒക്ടാഹെഡ്രൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നാല് പോയിന്റും കൂടി ഉണ്ട്. ഇന്നർ ഡി ഓർബിറ്റൽ ആർ യൂസ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ഇന്നർ ഓർബിറ്റൽ അല്ലെങ്കിൽ ലോ സ്പിൻ ഓർ സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്ന് പറയാം. ഔട്ടർ ഓർബിറ്റൽസ് ആർ യൂസ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഹൈ സ്പിൻ ഓർ സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്ന് പറയാം. ഇനി ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണോ പാരമാഗ്നറ്റിക് ആണോ എന്നുള്ള കണ്ടീഷൻ. ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, പാരമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഇത്രയും പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രീ നോളജ് ആയിട്ട് ഈ വാലൻസ് ബോണ്ട് തിയറി വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കിനി ബാക്കിയുള്ള വി ബി ടി തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്താ കാരണം, അത് ഹൈ സ്പെക്ട്രൽ കെമിക്കൽ സീരീസ് അറിഞ്ഞിരിക്കണം. ഹൈ സ്ട്രോങ് ഫീൽഡ് ലൈഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലൈഗാൻഡ് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, ജോമെട്രി വാല്യൂ അറിഞ്ഞിരിക്കണം, ഹൈബ്രിഡൈസേഷൻ അറിയണം, കോർഡിനേഷൻ നമ്പർ അറിയണം. പിന്നെന്താണ്, അത് ഇന്നർ ഡി ഓർബിറ്റിലാണോ ഔട്ടർ ഡി ഓർബിറ്റിലാണോ ഡയാമാഗ്നറ്റിക് ആണോ പാരമാഗ്നറ്റിക് ആണോ എന്ന് പറയുന്ന 10 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് വി ബി ടി തിയറി നമുക്ക് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രീ നോളജ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് വി ബി ടിയുടെ പോസ്റ്റ്ലേറ്റ്സ് എന്താണ് എന്ന് പറയും, അതിന്റെ പ്രോബ്ലംസ് നമുക്ക് നേരിട്ട് പിന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ.